സ്വർണത്തിന് നല്ല വില കൂടി നിൽക്കുന്ന ഒരു ടൈമാണല്ലേ. ഈ ഒരു ടൈമില് വെറും 18 pounds രണ്ട് അടിപൊളി വെഡ്ഡിംഗ്സ് നമുക്കൊന്ന് കണ്ടാലോ. അപ്പൊ ഏവർക്കും കളറക്കൽസ് ഗോൾഡ് പാക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന നഗാസ് കളക്ഷനിൽ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ്. ഇതിൽ നമ്മൾ ഇയറിംഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇയറിംഗ്സ് വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു ജുംകയാണ് വരുന്നത്. റെഡ് കളറിലെ സ്റ്റോൺസ് ഒക്കെ നല്ല ഭംഗിയുള്ള ജുംകയാണ്. ആൻഡ് നമ്മുടെ മാല നോക്കുമ്പോഴത്തേന് ഫസ്റ്റ് നമ്മുടെ ചോക്കർ എന്ന് പറഞ്ഞാല് നമുക്കൊരു ലോക്കറ്റ് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോക്കറാണ് വരുന്നത്. അത് നമ്മുടെ കൃഷ്ണനെ രാധയുടെ ഡിസൈനാണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു മാലയുടെ പാട്ടിലേക്ക് വരുമ്പോൾ ഹാർട്ട് ഡിസൈന്, ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ, ചെറിയ കാഷ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. റെഡ് കളറുള്ള സ്റ്റോൺസും കുഞ്ഞു ഹാങ്ങിങ്സ് ഒക്കെയാണ് നമ്മൾ വരുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് മാല എന്ന് പറയുമ്പോഴേ നമുക്ക് ഗോപി ഡിസൈനാണ് ഒരു ചെയിൻ പാട്ടിൽ വരുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളറിൽ ഭംഗി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോ സ്റ്റോൺസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തിൽ കിടക്കുന്ന ഒരു മാലയാണ്. ഇതിന് ലോക്കറ്റ് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ഹൈലൈറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ തേർഡ് മാല എന്ന് പറഞ്ഞാൽ യു ഷേപ്പിൽ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പോൾ അത്യാവശ്യം നല്ല പൊലിമ തോന്നിക്കുന്ന ഒരു മാലയാണ് നമ്മുടെ തേർഡ് മാല എന്ന് പറയുന്നത്. ഇതും ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്നതാണ് നമ്മുടെ തേർഡ് മാല. അപ്പൊ ഇത് നമ്മുടെ 18 pounds തന്നെയാണ്. എന്നാൽ ചെട്ടനാട് കളക്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കളക്ഷൻസ് ഉൾപ്പെടുത്തി. ഇത് രണ്ടും കൂടെ ഡിഫറൻസ് നിങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നാൽ നമുക്ക് ഇതിലെ കളക്ഷൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇയറിംഗ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇയറിംഗ്സ് നമ്മൾ നോർമലി എപ്പോഴും ജുംകാസ് ആണ് എല്ലാവരും പെയർ ചെയ്യാറ്. അപ്പൊ ആ ഒരു ജുംക കോൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ ഇതിലൊരു എന്താണ് ഹാഫ് മൂൺ ഡിസൈനിലെ ഒരു ഇയറിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോൺസ് ബോൾസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള തന്നെയാണ് ഈ കാണുന്നത്. ആൻഡ് നമ്മുടെ ഇനി മാലകൾ നമ്മൾ നോക്കുമ്പോഴത്തേന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ചോക്കർ തന്നെയാണ്. കാരണം ചോക്കറിൽ അത്യാവശ്യം എന്താണ് ഒരു യുണീക് പാറ്റേൺ ആണ് ഈ ചോക്കറിൽ വരുന്നത്. കൂടുതലും ബോൾസും കുഞ്ഞ് ഹാങ്ങിങ്സ് നമ്മൾ ബോൾസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റെഡ് കളറിലെ സ്റ്റോൺസ് അത്യാവശ്യം ഹൈലൈറ്റ് പോലെ അത്യാവശ്യം നല്ല നമ്മൾ റെഡ് സാരി ഗ്രീൻ സാരിക്ക് ഒക്കെ മാച്ചായി പോകുന്നത് തന്നെയാണ് ഈ ഫസ്റ്റ് ചോക്കർ എന്ന് പറഞ്ഞാൽ. ആൻഡ് നമ്മുടെ സെക്കൻഡ് മാലയും തേർഡ് മാലയും നമ്മൾ കാഷ് ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചെറിയ കളർ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് റെഡ് കളറിലെയും ഗ്രീൻ കളറിലെയും സ്റ്റോൺസ് ആണ് നമ്മുടെ ഈ സെക്കൻഡ് മാലയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ്സ് ആ രണ്ട് കളർ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ തേർഡ് മാല യു ഷേപ്പിൽ തന്നെ മാലയാണ്. അതായത് ലോക്കറ്റ് ഒന്നും വരുന്നില്ല. റെഡ് കളറിലെ സ്റ്റോൺസ് വെച്ചിട്ട് അതുപോലെ തന്നെ കാഷ് ഡിസൈൻ വരുന്നുണ്ട്. കാഷിൽ നമ്മൾ ലക്ഷ്മി ദേവി താമരയിൽ ഇരിക്കുന്ന പോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ട് ഒരു യു ഷേപ്പിലെ മാലയാണ് നമ്മുടെ തേർഡ് മാല. അപ്പൊ അത് എന്റെ കയ്യിലുള്ള രണ്ട് 18 pounds വരുന്ന വെഡ്ഡിംഗ് സെറ്റ് തന്നെയാണ്. എന്നാൽ ഒന്ന് നഗാസും ഒന്ന് ചെട്ടനാടാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഷോറൂംസ് എവിടേക്കാണ് വരുന്നത് പറയാം. കളറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. പെരേപ്പാട്ട്സ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെടുമ്പങ്ങാട്, നെയ്യാറ്റിക്കര. മറ്റൊരു പുതിയ എപ്പിസോഡോടെ കാണുന്നവരെ ബൈ. കളറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റ് കൺസേൺ പെരേപ്പാട്ട്സ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര.